കുസ് മീഡിയ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്മിനിയിൽ കണ്ടു കാണും. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്ത് തൊട്ട് 3 മന്ത് വരെ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് എങ്ങനെയാണ്, നമ്മുടെ മിസ്ഡ് പീരീഡ് നോക്കിയിട്ടാണ്. നമ്മൾ പീരീഡ്സ് ആയില്ലെങ്കിൽ എല്ലാവരും പ്രഗ്നൻസി സെറ്റ് വാങ്ങി നമ്മൾ പ്രഗ്നൻ്റ് ആണോ നോക്കും. പ്രഗ്നൻ്റ് ആണോ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഡോക്ടർ കാണും, കുറേ പേരൊന്നും ഡോക്ടറെ കാണാൻ പോവില്ല, ഒരു മാസമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. ഇതെന്തിനാണ് നമ്മളങ്ങനെ വേഗം ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞിൻ്റെ നമുക്ക് സ്കാൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം ഏറ്റവും ആവശ്യമുള്ളതാണ് ഫോളിക് ആസിഡ്. എല്ലാവരും ഫോളിക് ആസിഡിന് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങണം. അപ്പോൾ വേഗം തന്നെ ഡോക്ടറെ കാണാം. എത്രയും വേഗം ഫോളിക് ആസിഡ് കഴിക്കാൻ പറ്റുമോ അത്രയും വേഗം കഴിക്കണം. ഇത് സാധാരണ പ്രഗ്നൻസിക്ക് മുന്നേ, പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ കഴിക്കാൻ പറയുന്നതാണ് ഈ ഫോളിക് ആസിഡ്. അപ്പോൾ നമ്മൾ 50 ഡേ കഴിച്ചു തുടങ്ങണം. ഈ ഫോളിക് ആസിഡാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സ്പൈനും ഒക്കെ ഡിഫക്റ്റ് ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഫോളിക് ആസിഡ്. അപ്പോൾ എല്ലാവരും ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങണം. പിന്നെ നമുക്ക് ഡോക്ടർ കാണാൻ പോകുമ്പോൾ എന്താ ബ്ലഡ് ടെസ്റ്റ് പറയും, അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്യുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 വീക്ക് തൊട്ട് 9 വീക്ക് വരെ ആ സമയത്താണ്, ഏകദേശം ഒരു 1.5 മാസത്തിലാണ് നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ഒരു കുഞ്ഞാണോ രണ്ട് കുഞ്ഞാണോ, ട്വിൻസ് ആണോ അതോ സിംഗിൾ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രഗ്നൻസി എവിടെ, യൂട്രസിലാണോ നമ്മുടെ കുഞ്ഞ് വളരുന്നത്, യൂട്രസിലാണോ അതോ ട്യൂബിലാണോ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ട്യൂബിലാണ് പ്രഗ്നൻസി, അതുകൊണ്ട് അബോർഷൻ ചെയ്യേണ്ടി വന്നു എന്ന്. അപ്പോൾ ട്യൂബിലാണോ യൂട്രസിലാണോ എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിനുകൊണ്ടാണ് എല്ലാവരും വേഗം ഡോക്ടറെ കാണുമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വേഗം ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ഈ ടെസ്റ്റുകളും സ്കാൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടർ നമ്മളോട് റെസ്റ്റ് വേണമെങ്കിൽ പറയും. അങ്ങനെ ഡോക്ടർ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതലായിട്ട് യൂട്രസിന് ഭാരം കൊടുക്കുന്ന, യൂട്രസിന് പ്രഷർ കൊടുക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാതിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഓടുക, ചാടുക, അങ്ങനെ പെട്ടെന്ന് ഇരിക്കുക, പെട്ടെന്ന് എണീക്കുക, അങ്ങനെ പെട്ടെന്ന് കുമ്പിട്ട് നിവരുക, അങ്ങനെ യൂട്രസിന് പ്രഷർ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഈ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പം നിങ്ങൾ കുറേ സമയം ഒരേപോലെ ഇരിക്കാതിരിക്കുക. അപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അതുപോലെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങളിങ്ങനെ ദൂരയാത്രയ്ക്ക് പോകാനായിട്ട്. നല്ല യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനൊരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നു പറഞ്ഞാൽ, ഫുഡ് കഴിക്കുക, നന്നായി ഫുഡ് കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നന്നായി കഴിക്കണം. ഇപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ആ സമയത്ത് നമുക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടാവും, ഗ്യാസ്, നെഞ്ചരിച്ചിൽ, അതുപോലെ ഛർദിക്കാൻ, ഛർദി ഓക്കാനും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ ആദ്യത്തെ 1 മാസം തോന്നില്ല. എന്നാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്താണെങ്കിൽ, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും, നിങ്ങൾക്ക് എന്താ കഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് കയറുന്ന പ്രശ്നമൊക്കെ കുറയും. അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കാം, ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ രാവിലെ എണീക്കുമ്പോൾ മോർണിംഗ് സിക്നസ് ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മോർണിംഗ് സിക്നസ് ഒന്ന് കുറഞ്ഞു കിട്ടും. നമുക്കൊരു രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ നന്നായി വെള്ളം കുടിക്കുക, അതുപോലെ നന്നായി ഫുഡ് കഴിക്കാം. പിന്നെ ഫോളിക് ആസിഡ് അടങ്ങിയ ഫുഡ് കൂടുതൽ കഴിക്കണം. ഫ്രൂട്ട്സ്, അതുപോലെ ചീര, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ, നിങ്ങൾ ഫോളിക് ആസിഡ് കൂടുതൽ അടങ്ങിയ ഫുഡ് നിങ്ങളെല്ലാവരും കഴിക്കാം. അങ്ങനെ നിങ്ങൾ കഴിക്കാൻ പറ്റുന്നത് ഛർദ്ദിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കഴിക്കാം, ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക. ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡ്, അതുപോലെ ഡ്രിങ്ക്സ്, അതെല്ലാം ഒഴിവാക്കാം. ഒരു കൊക്കക്കോള, പെപ്സി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കാം. നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ ആദ്യത്തെ 3 മാസം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. നല്ല നല്ല ഫുഡ് മാത്രം കഴിക്കാം. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്നായി വെള്ളം കുടിക്കാം. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്ന സമയമാണത്. ഫസ്റ്റത്തെ 3 മന്ത് കോൺസ്റ്റിപ്പേഷൻ, മിക്കവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ തടയാനായിട്ട് ഇലക്കറികൾ നന്നായി കഴിക്കുക, അതുപോലെ വെള്ളം നന്നായി കുടിക്കുക. പിന്നെ ഉണക്കുമുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ മാറും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 3 മാസം അങ്ങനെ ഡോക്ടർ കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ കണ്ടിരിക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ,
ഒന്നാമത്തെ കാര്യമാണ് ബ്ലീഡിങ്. എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഡോക്ടറെ കാണാം. ചെറിയൊരു സ്പോട്ടിങ് ആയാൽ പോലും നമ്മൾ വേഗം ഡോക്ടറെ കാണണം. വേഗം ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ സ്കാൻ ചെയ്യണം. എനിക്കൊക്കെ രണ്ട് മൂന്ന് തവണ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു 2 മന്ത് 3 മന്തിലൊക്കെ. അപ്പോൾ വേഗം ഡോക്ടറെ കണ്ടു, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉള്ളിലെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ക്ലോട്ട് അലിയിക്കാനായിട്ട് ഫ്ലൂയിഡ് എനിക്ക് അവിടെ ഡ്രിപ്പൊക്കെ ഇട്ടു. അങ്ങനെ ഡ്രിപ്പ് ഇട്ടപ്പോൾ അവൻ്റെ ക്ലോട്ടൊക്കെ അലിഞ്ഞും. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ക്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണാം. പിന്നെ അടുത്ത കാര്യമാണ് എബ്ഡോമിനൽ പെയിൻ. എബ്ഡോമിനൽ പെയിൻ നമുക്ക് വയറുവേദനയോ അടിവയറോ വയറോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡോക്ടറെ കാണാം. അതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ആദ്യത്തെ ഒരു 3 മന്തിലൊക്കെ വേഗം നമ്മൾ ഡോക്ടറെ കാണണം എബ്ഡോമിനൽ പെയിൻ ഉണ്ടെങ്കിൽ. പിന്നത്തെ ഒരു കാര്യമാണ് വൊമിറ്റിങ്. കണ്ടിന്യൂസ് വൊമിറ്റിംഗ് ആണ്. നമുക്ക് മെഡിസിൻ കഴിച്ചിട്ട് നമ്മുടെ വൊമിറ്റിംഗ് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം. ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ഇടണം. ഇനി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പനി. പനി അഥവാ യൂറിനറി ഇൻഫെക്ഷൻ, ഫീവർ, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ. നമുക്ക് പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണണം, വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതും പ്രോബ്ലമാണ്. അപ്പോൾ വേഗം എല്ലാവരും ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നീര്, സ്വെല്ലിങ്. നമുക്ക് എന്താ നമ്മുടെ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും അറിയാം നമുക്ക് നീരൊക്കെ വരും. അതൊക്കെ ഒരു 5 മന്തൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്, 6 മന്തിലേക്കാണ് നമുക്ക് നീരൊക്കെ വന്നു തുടങ്ങുക. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആലുമേക്കത്ത് കയ്യുമ്പോൾ നീര് കൂടുതലുണ്ടെങ്കിൽ എല്ലാവരും വേഗം ഡോക്ടറെ കാണണം. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് കിടക്കേണ്ടതെന്ന്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. ആദ്യത്തെ 3 മാസം നമുക്ക് എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. നേരെയും മലർന്നും ചെരിഞ്ഞും ഒക്കെ കിടക്കാം. കമന്ന് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂട്രസിന് പ്രഷർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് കമന്ന് കിടക്കണ്ട അധികം. ചെരിഞ്ഞ് 2 ചെടിക്കും ചെരിഞ്ഞോ നേരെയൊക്കെ നമുക്ക് കിടക്കാം, അതൊന്നൊരു പ്രശ്നമില്ല. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് മൂഡ് സ്വിങ്സ്. അപ്പോൾ അത് നമുക്കറിയാം, പെട്ടെന്ന് ദേഷ്യം വരെ സങ്കടം വരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. ദേഷ്യം സങ്കടമൊക്കെ എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്യുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടി അതൊക്കെ ഒന്ന് വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക. എപ്പോഴും അമ്മമാർ ഹാപ്പി ആയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ നമ്മളെപ്പോഴും ഹാപ്പി ആണെങ്കിൽ നമ്മുടെ കുഞ്ഞെപ്പോഴും എനർജറ്റിക് ആയിട്ടായിരിക്കുന്നുണ്ടാവുക. നമ്മളെന്തോരം ഹാപ്പിയാണോ അത്രയും എനർജറ്റിക് ആയിട്ടായിരിക്കും നമ്മുടെ ബേബി ഉള്ളിലിരിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ അത് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.